ഒപ്പം അതിഥിയായി ചേരുന്നു. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഈ ഇത്തരം പ്രകോപനങ്ങളിലൂടെ തുടർച്ചയായി രണ്ടു വർഷമായി അതിർത്തികളിൽ ചൈനയുടെ സംഘർഷം തുടരുകയാണ്. ഇത്തരം പ്രകോപനങ്ങളിലൂടെ, തുടർച്ചയായി ഇത്തരം സംഭവങ്ങളിലൂടെ ചൈന ലക്ഷ്യം വെക്കുന്നത് എന്താകും? അതിന് ഇന്ത്യ എത്രത്തോളം കരുതിയിരിക്കേണ്ടി വരും? ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ വൻ ശക്തികളാണ് ചൈനയും ഭാരതവും. അത് നിഷേധിക്കാനാവാത്ത സത്യം കൂടിയാണ്. ഇവിടെ ചൈന ലക്ഷ്യം വയ്ക്കുന്നത് ഭാരതത്തിൻ്റെ പ്രതിരോധ സന്നദ്ധതയാണ്, അതിനെ അളക്കുക എന്നതാണ്. ഭാരതം പല രീതിയിലും വലിയ മുന്നേറ്റം കൈവരിച്ച ഒരു പതിറ്റാണ്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കോവിഡാനന്തര ലോകത്തെ ഭാരതം നടത്തിയ മുന്നേറ്റം, ഭാരതത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ നടത്തിയ മുന്നേറ്റം, ചൈനയിലെ ദീർഘകാല ലോക്ക്ഡൗൺ കൊണ്ട് ചൈനീസ് സമ്പദ്വ്യവസ്ഥയ്ക്കുണ്ടായ കോട്ടം, പക്ഷേ അതിനേക്കാൾ വലിയ വളർച്ചാ നിരക്കുമായി ഭാരതം കുതിക്കുമ്പോൾ ഭാരതത്തിൻ്റെ സന്നദ്ധത, ദേശീയ സുരക്ഷിതത്വം പരിപാലിക്കാനുള്ള ഭാരതത്തിൻ്റെ റെഡിനെസ്, സന്നദ്ധത അളക്കുക എന്നൊരു പരിമിത ലക്ഷ്യം മാത്രമാണുള്ളത്. അതുമാത്രമല്ല, 3400 കിലോമീറ്റർ ദീർഘമായ ഭാരതവും ചൈനയും തമ്മിലുള്ള അതിർത്തി, അതിനെ നമ്മൾ മക്മഹോൻ ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, അതിൻ്റെ ആധികാരികത ഒരു കാലത്തും ചൈന പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ചും തവാങ് മേഖലയിൽ 1940 മധ്യത്തിൽ അടയാളപ്പെടുത്തിയ യഥാർത്ഥ രേഖ, അതായത് മൻമോഹൻ മക്മഹോൻ ലൈൻ, അത് കൃത്യമായ അളവുകളിലാണ് രേഖപ്പെടുത്തിയതെങ്കിൽ പോലും ആ ലൈൻ അംഗീകരിക്കാൻ ചൈന തയ്യാറാകുന്നില്ല. അരുണാചൽ പ്രദേശിൻ്റെ നമ്മുടെ ഭാഗമായ, ഭാരതത്തിൻ്റെ ഭാഗമായ തവാങ് മേഖലയുടെ മേൽ ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രാവശ്യം ചൈന അവകാശവാദം ഉന്നയിച്ചു. അത് നിലനിർത്തുന്നതിന്, തവാങ് മേഖല നിലനിർത്തുന്നതിന്, അത് ഡിഫെൻഡ് ചെയ്യുന്നതിന് ഭാരതം എത്രത്തോളം സന്നദ്ധമാണ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. വളരെ പ്രാകൃതമായ രീതിയിലാണ്, അതായത് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വെറും സ്റ്റോൺ പെൽറ്റിംഗ്, കല്ലേറിൽ തുടങ്ങി ചെറിയ തോതിലുള്ള കായിക സംഘർഷമാണ് ഇവിടെ നടന്നത്. 250 പരം പീപ്പിൾസ് ലിബറേഷൻ ആർമി പ്രവർത്തകർ, സോൾജിയേഴ്സ്, അതിർത്തി കടന്നു വരികയും നമ്മുടെ ചെക്ക് പോസ്റ്റിൽ രണ്ട് ഇടങ്ങളിലായി ആക്രമണം നടത്തുകയും ചെയ്യുക എന്നതാണ് ഇവിടെ കണ്ടത്. അതായത് 14,000 പരം അടി ഉയരമുള്ള പ്രദേശമാണത്. 14,000-17,000 ഇടയിൽ അടി ഉയരമുള്ള പ്രദേശത്ത് പ്രത്യേക പരിശീലനം ലഭിച്ച ഭാരതീയരായ സൈനികർ ജാഗരൂകരായി നിലനിൽക്കുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയാണ് ഭാരതവും അമേരിക്കയും തമ്മിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസം ചൈനീസ് അതിർത്തിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ ഒരു നീക്കം ചൈനയെ തീർച്ചയായും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് വാർഫെയറിൽ ഭാരതം അച്ചീവ് ചെയ്ത നേട്ടങ്ങൾ അമേരിക്കയുമായി പങ്കുവയ്ക്കുകയും അമേരിക്കയുടെ ടെക്നോളജിയുടെ ഒരു പങ്കെങ്കിലും ഭാരതത്തിന് ഈ രീതിയിൽ മുതൽക്കൂട്ടാകുമോ എന്ന പരിശോധനയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശക്തമായ ഭാഷയിൽ ചൈന അതിനെ അപലപിക്കുകയും അതിനോടുള്ള ഒരു റിയാക്ഷൻ എന്ന രീതിയിൽ ഇതിനെ ഇപ്പോൾ നടക്കുന്ന പ്രകോപനത്തെ, അതിനോടുള്ള റിയാക്ഷൻ എന്ന രീതിയിൽ നോക്കിക്കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുമാത്രമല്ല, ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഒരു ബാറ്റിൽ റെഡിനെസ് ടെസ്റ്റ് ചെയ്യേണ്ടത് സൈനിക തലവൻ കൂടിയായ ഷീ ജിൻപിങ്ങിൻ്റെ ആവശ്യമാണ്. സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ ചെയർമാനായി കൂടി എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് മാത്രമല്ല, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മാത്രമല്ല, ഇപ്പോൾ ഇത് 5 കൂടി അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാനുള്ള കളമൊരുക്കിയിരിക്കുന്നു. ഒരുപക്ഷെ ആയുഷ്കാലം മുഴുവൻ ചൈനയുടെ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കാൻ ഷീ ജിൻപിങ്ങിന് കഴിയണമെങ്കിൽ ചൈനീസ് ജനം ദേശീയതയിൽ ഊന്നി നിൽക്കണം. അപ്പോൾ ഭാരതവുമായ തർക്കമുള്ളപ്പോൾ എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയാണെങ്കിൽ പോലും ദേശീയ വികാരമാളി കത്തിക്കാൻ കൂടെ ഉപയോഗിക്കും. സാധാരണ ഒരു ഇന്ത്യ പോലെയോ പാകിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ദേശീയ വികാരമാളി കത്തിക്കാൻ വേണ്ടി വിദേശകാര്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധസന്നാഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിൽ പോലും ചൈനയുടെ മനസ്സിനെ ഒരുമിപ്പിക്കാൻ, പ്രത്യേകിച്ച് കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് ചൈനയിൽ അരങ്ങേറുന്നത്. ഇത് ഒട്ടൊക്കെ ശമിപ്പിക്കാൻ കൂടി, ജനശ്രദ്ധയെ തിരിച്ചുവിടാൻ കൂടിയുള്ള ഒരു ഗൂഢലക്ഷ്യം ഷീ ജിൻപിങ്ങിൻ്റെ ഭാഗത്തുനിന്നും ചൈനീസ് മിലിറ്ററി ജനറൽസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്. അല്ല എങ്കിൽ അന്താരാഷ്ട്രങ്ങളൊന്നും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ തളർച്ച ഉണ്ടാകുന്നില്ല, മറിച്ച് ചൈനയാകട്ടെ സാമ്പത്തികമായി ഒരുപാട് തകർന്നു.